ചാലക്കുടി നഗരസഭയുടെ സമഗ്ര വികസനത്തിനും എല്ലാവർക്കും സ്വന്തം ഭവനം, കൃഷി, റോഡുകളുടെ നവീകരണം എന്നിവയ്ക്കും മുന്തിയ പരിഗണന നൽകി. നഗരസഭയുടെ പുതിയ ബജറ്റ് വൈസ് ചെയർമാനും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ സിന്ധു ലോജു അവതരിപ്പിച്ചു. വാർഡ് തലത്തിൽ കൌൺസിലർമാർ നിർദ്ദേശിക്കുന്ന റോഡ് നിർമ്മാണങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം 3,60,00,000 രൂപ, പൊതു റോഡുകളുടെ നവീകരണത്തിന് 3,25,00,000 രൂപയും നൽകുന്നതാണ്. മത്സ്യകൃഷിയടക്കം പ്രോത്സാഹിപ്പിക്കുവാൻ 1,00,00,000 രൂപയും ക്ഷീര കർഷകർക്ക് 30,00,000 രൂപയും വകയിരുത്തി. ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് 2,00,00,000 രൂപയും നഗരസഭയുടെ കലാഭവൻ മണി സ്മാരക പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ 1,00,00,000 രൂപയും ടൗൺഹാൾ നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ 2,00,00,000 രൂപ, നഗരസഭ മാർക്കറ്റിന്റെ സമഗ്ര വികസനത്തിന് 2,00,00,000, താലൂക്ക് ആശുപത്രിയിൽ വിവിധ വികസനങ്ങൾക്കായി 85,00,000 രൂപ, വിയാർപുരം അർബൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ മന്ദിരം നിർമ്മിക്കുവാൻ 20,00,000 രൂപ, മരുന്നുകളും മറ്റു ഉപകരണങ്ങളും വാങ്ങുവാൻ 20,00,000, ബോയ്സ് ഹൈസ്കൂളിൽ ഗ്രൌണ്ട് അടക്കമുള്ള വിവിധ വികസനത്തിന് 46,00,000, പോട്ട ആശാരിപ്പാറയിലെ ഗ്രൌണ്ട് മോടിപിടിപ്പിച്ച് ടർഫ് ഫുട്ബോൾ കോർട്ടാക്കുവാൻ 25,00,000, പട്ടികജാതി കോളനികളുടെ വികസനത്തിന് 1,75,00,000 രൂപ, ക്രിമിറ്റോറിയത്തിന്റെ വികസനത്തിന് 25,00,000 രൂപ എന്നിങ്ങനെയാണ് വകയിരുത്തിയിരിക്കുന്നത്. നഗരസഭാ പരിധിയിൽ നിന്നുള്ള സംസ്കാര ചടങ്ങുകൾക്ക് 50% ഇളവ് അനുവദിക്കാനും തീരുമാനിച്ചു. സൗത്ത് ജംഗ്ഷൻ നവീകരണത്തിന് 25,00,000, ഹരിത നഗര പദ്ധതിക്കായി 1,00,00,000 ചെയർമാന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,00,000 രൂപ സമാഹരിച്ച് വിതരണം ചെയ്യാനും ബജറ്റിൽ തീരുമാനിച്ചു. ചെയർമാൻ വി ഒ പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. എന്തായാലും പ്രഥമ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി